ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ വൈകുന്നതിൽ ആശങ്ക. മഴയെത്തുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ കാര്യക്ഷമമായി നടപ്പാക്കാനാവാത്തതാണ് ആശങ്കക്കിടയാക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ റോഡിന്റെ ദിശ മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തും അകത്തുമായി 24 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മുൻവശത്തെ പ്രവേശന കവാടത്തിലുൾപ്പെടെ പുതിയ കെട്ടിടം നിർമ്മിച്ച് നവീകരിക്കുന്നുണ്ട്. ഇതിനായി പൊതുഗതാഗതത്തിനായുള്ള റോഡ് ഉൾപ്പെടെ ഗതി മാറ്റിയാണ് നിർമ്മിക്കുന്നത്. മാർച്ചിൽ ആദ്യഘട്ടം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇത് പൂർത്തിയാകാത്തതിനാൽ മെയ് മാസം പൂർത്തിയാക്കുമെന്നായിരുന്നു റെയിൽവേ അറിയിച്ചത്. ഇതും യാഥാർത്ഥ്യമാക്കാനായില്ല. ജൂണിൽ മഴ ആരംഭിച്ചതോടെ തുടർന്നുള്ള പ്രവൃത്തികളും അവതാളത്തിലായിരിക്കുകയാണ്. ഇക്കാര്യം പരിശോധിക്കാനായി റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. യാത്രക്കാർക്ക് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കുന്നതിനുൾപ്പെടെ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇത് മഴയെത്തുന്നതോടെ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. പാർക്കിങ്ങിന് നിയന്ത്രണമില്ലാത്തതിനാൽ ഇവിടെയും തർക്കങ്ങളാണ്. മേൽപ്പാല നിർമ്മാണവും പാതി വഴിയിലാണ്. ഇതെല്ലാം പരിശോധിക്കാനായിരുന്നു ഡിവിഷണൽ റെയിൽവേ മാനേജർ എത്തിയത്. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.